രാജസ്ഥാനിൽ നിന്നും കേരളത്തിലെത്തി ഇവിടെ ഇടപ്പള്ളി ജംഗ്ഷനിൽ ഭിക്ഷ എടുക്കുന്ന യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാത്തൊരു സ്ത്രീയെക്കുറിച്ച് 6 മാസം മുന്നേ ലേമാൻസ് ഡയറി വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ വൈറലായതിനു പിന്നാലെ ഭിക്ഷാടനം നിർത്തി അവർ തിരികെ പോയെങ്കിലും ഇപ്പോൾ വീണ്ടും തിരികെ എത്തി സജീവമായിട്ടുണ്ട്. ഇവരുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബക്കറ്റുമായിട്ട് പിരിവെടുക്കുന്ന മറ്റൊരു വ്യക്തി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഓപ്പറേഷൻ്റെ സഹായം എന്ന് ബക്കറ്റിൽ എഴുതി വെച്ചിരുന്നുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചില്ല. പക്ഷേ 6 മാസത്തിന് ശേഷവും അതിലും വലിയ ബക്കറ്റുമായിട്ട് അദ്ദേഹം പിരിവ് തുടരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാനും അതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാനും ലേമൻസ് ഡയറി തീരുമാനിച്ചു. ടോട്ടൽ എത്ര എമൗണ്ട് വരും സാർ ഈ ഓപ്പറേഷൻ വേണ്ടിട്ട്? ടോട്ടൽ ആണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപ വേണം? 2 ലക്ഷം രൂപ വേണം. അപ്പോൾ പക്ഷേ നമുക്ക് ഒരേ ദിവസം കിട്ടില്ല. ആ ഇവിടെ ഏതോ ഒരു 400 500 ഇവിടെ പിച്ചക്കാട് രാജസ്ഥാനും തമിഴ്നാട് ആന്ധ്രാലും ജാസ്തി ആളുണ്ട്. പക്ഷേ നമ്മൾക്ക് കിട്ടില്ല. നാവ് ഇങ്ങനെ ജീവിക്കുമായി പോയി നാ കാലെല്ലാം കുളിച്ചെപ്പിക്കപ്പോ ഇവിടെ നോക്കും. 2 ലക്ഷം രൂപ വേണമല്ലേ? ആ 2 ലക്ഷം രൂപ എല്ലാം പോയി എല്ലാം സെപ്റ്റിക് അയിപ്പോയി. പക്ഷേ ഇന്നിലോ ഈ കേരളത്തിലോ നമ്മൾക്ക് നാ ഇവിടെ വന്ന 13 വർഷമായി. ആ സമയത്തിലും മെട്രോ ഇല്ല, ഹൈവേ ഇല്ല, ഹൈവേ ഉണ്ട്. ആ സമയത്തിലും ഞാൻ ഇവിടെ ചെയ്ത പിച്ചും കാസും ടാബ്ലറ്റും ഭക്ഷണം കൈക്കോളം ഇങ്ങനെ ജീവിക്കുമായിപ്പോയി. പക്ഷേ നനക്ക് ഇവിടെ നല്ല മനസ്സുണ്ടാവുള്ളു. ഇത് ഇന്നൊരു പ്രശ്നം. ഇന്നിലോ ആൾ ഇന്ത്യ കേരള പോലീസ് നമ്പർ 1 പോലീസ്. ഓപ്പറേഷൻ്റെ പേരിൽ 13 വർഷമായിട്ട് ഇവിടെ പിരിവെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹത്തെ പിന്തുടരാൻ ലേമാൻസ് ഡയറി ആരംഭിച്ചു. കുറച്ചു നേരം ഭിക്ഷ എടുത്തതിന് ശേഷം അടുത്തുള്ള ഷവർമക്കടയിൽ ബക്കറ്റ് വെച്ചതിന് ശേഷം അടുത്തുള്ള മൊബൈൽ ഷോപ്പിലേക്ക് കയറുന്നത് കണ്ടു. മൊബൈൽ ഷോപ്പിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം എല്ലാ വർഷവും പുതിയ മൊബൈൽ വാങ്ങാറുണ്ടെന്നും കഴിഞ്ഞയാഴ്ചയിൽ 33,000 രൂപ വിലയുള്ള Redmi Note 12 Pro Plus ഒരെണ്ണം വാങ്ങിയെന്നും അത് ചാർജ് ചെയ്യാനായിട്ട് ഇതേ മൊബൈൽ ഷോപ്പിൽ തന്നെ കൊണ്ടുവരുന്നതെന്നും. എല്ലാ ദിവസവും വരുമോ ചാർജ് ഇടാൻ വേണ്ടിയിട്ട്? 1.5 ദിവസം 1 ദിവസം ചാർജ് ഇവിടെ തന്നെ ചാർജ് ചെയ്യും അല്ലേ? അണ്ട് എപ്പോ ഒന്ന് എടുക്കും ഇട്ടിട്ട് പോയിട്ട്? രാവിലെ ഇട്ടിട്ട് രാത്രി ഒന്ന് എടുക്കുള്ളൂ. ഇതാണല്ലേ ഫോൺ. എത്രയുടെ റേറ്റ് എത്രയാണ്? 33,000 അല്ലേ? റെഡി ക്യാഷ് ആയിരുന്നല്ലേ? ഓക്കെ. തിരികെ ജംഗ്ഷനിലെത്തി കുറച്ചധികം നേരം ഭിക്ഷ എടുത്തു. അതിനുശേഷം ജംഗ്ഷനിലുള്ള ലോട്ടറി കടയിലേക്ക് ചെന്ന് 400 രൂപ വിലയുള്ള 2 ബമ്പർ ലോട്ടറികൾ എടുത്തു. ലോട്ടറി കടയിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സ്ഥിരമായിട്ട് ആ ഏരിയയിലുള്ള ലോട്ടറി കടയിൽ നിന്നെല്ലാം ടിക്കറ്റ് എടുക്കാറുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഇതേ കടയിൽ നിന്നും 40 രൂപ വിലയുള്ള 120 ടിക്കറ്റുകൾ ഒരുമിച്ചെടുത്തെന്നും അതിലാകെ വിലയായ 4,800 രൂപയിൽ നിന്നും കടക്കാരൻ കൊടുത്ത 300 രൂപ ഡിസ്കൗണ്ട് കുറച്ചിട്ട് 4,500 രൂപ കൊടുത്തെന്നുമാണ് കടയിൽ നിന്നും അറിയാൻ സാധിച്ചത്. രാത്രിയിൽ ഞങ്ങൾ വീണ്ടും തിരികെ വന്നു. ജംഗ്ഷനിലെങ്ങും ആളെ കാണാനില്ല. കുറച്ചു നേരത്തെ അന്വേഷണത്തിനൊടുവിൽ അടുത്തുള്ള ബാറിൻ്റെ മുമ്പിൽ മൊബൈൽ നോക്കിയിരിക്കുന്നത് കണ്ടു. അവിടെ നിന്നും മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള പാർക്കിംഗ് ലോട്ടിൻ്റെ മുന്നിലെ ഷവർമ്മക്കടയിലേക്ക് വന്നു. അവിടെ കുറച്ചധികം നേരം മൊബൈലെല്ലാം നോക്കിയിരുന്ന് അവിടെ നിന്നൊരു ഷവർമ്മയും മേടിച്ച് കഴിച്ച് അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോയി അവിടെ കിടന്നുറങ്ങി. ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. മറ്റൊരു രാത്രിയിൽ ഞങ്ങൾ വീണ്ടും വന്നു. പതിവ് പോലെ ആളെ ജംഗ്ഷനിലെങ്ങും കാണാനില്ല. മുന്നത്തെ ദിവസം കണ്ട ബാറിലുണ്ടാകുമോ എന്നൊരു സംശയം തോന്നി. ഊഹം തെറ്റിയില്ല. AC ബാറിൻ്റെ ഫസ്റ്റ് ടേബിളിൽ തന്നെ 2 ചില്ഡ് ബിയറും ചില്ലി ചിക്കനും എല്ലാമായിട്ട് ആളവിടെ ഉണ്ട്. ബാറിലിരുന്ന് ചിൽഡ് ബിയറും കുടിച്ച് അന്നത്തെ കളക്ഷനൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുന്ന തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി പോയി കുറച്ച് സിഗരറ്റൊക്കെ വലിച്ച് വീണ്ടും തിരികെ വന്ന് ബാക്കി ബിയറെല്ലാം കുടിച്ചു. ബാറിൽ നിന്ന് നല്ലവണ്ണം കുടിച്ച് നേരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. തിരിച്ചു പോകുന്നതിന് മുന്നേ അണ്ണൻ കിടക്കുന്ന സ്ഥലമൊന്ന് പോയി കണ്ടേക്കാം എന്നോർത്ത് ചെന്ന് ഞങ്ങളെ അണ്ണൻ ഞെട്ടിച്ചു. അണ്ണോ അണ്ണ, ഹലോ, എഴുന്നേറ്റ്. ഇവിടെ പൈസ ഒക്കെ കിടക്കണേ. ഹലോ, ദേ ഇവിടെ പൈസ റോട്ടിൽ കിടക്കണ അണ്ണൻ്റെ. അണ്ണോ, ദേ പൈസ ദേ ഇവിടെ പൈസ ഉണ്ട്. അതാരെങ്കിലും എടുത്തിട്ടോ? ഒരുപാട് പൈസ ഉണ്ട്. എങ്ങനെ റോട്ടിലിട്ട്? അതെ, പൈസ ഓട്ടോ ടിക്കറ്റ് ഒക്കെ അവിടെ ഇട്ടിട്ട് കിടന്ന ആൾക്കാരെ എടുത്തിട്ടോ? മനസ്സിലായ? എടുത്തു നോക്കിട്ടാ. നിങ്ങളുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായ പണത്തിൽ നിന്നും ഭിക്ഷ കൊടുക്കുന്ന പങ്ക് എവിടെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത്തരം വ്യാജ ഭിക്ഷാടകരുടെ തട്ടിപ്പ് നിർത്തലാക്കാൻ ഇത് പരമാവധി ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക.